ഹായ്, അവസാനത്തെ അക്കം എന്റെ ക്ലാസ്സിലെ അനാമിക അവതരിപ്പിച്ച പ്രൊജക്ട് റിപ്പോർട്ടാണ് ഇത്. തലക്കെട്ട് കൃതികളുടെ അവസാനത്തെ അക്കം. തയ്യാറാക്കിയതുണ്ട്, മാർഗനിർദ്ദേശമുണ്ട്, ഡേറ്റ് എഴുതിയിട്ടുണ്ട്, പിന്നെ വിദ്യാലയത്തിന്റെ പേരും. ആമുഖം. ഏഴാം ക്ലാസ്സിലെ ആവർത്തന ഗുണനം എന്ന പാഠഭാഗത്തിലെ ഏത് എണ്ണൽ സംഖ്യയുടെയും കൃതി എണ്ണൽ സംഖ്യ ആണെങ്കിൽ ഒറ്റയുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം എളുപ്പത്തിൽ കണ്ടെത്താനാവുമോ എന്ന ചോദ്യമാണ് ഈ പ്രോജക്റ്റിന് ആധാരം. സാമ്പിൾ മെത്തേഡ് എന്ന രീതിശാസ്ത്രത്തിലൂടെ എളുപ്പമാർഗം കണ്ടെത്താൻ ആയി. ശാസ്ത്രങ്ങളുടെ രാജ്ഞിയായ ഗണിതം ലളിതവും മനോഹരവും തന്നെ. അപ്പോൾ ആമുഖത്തില് ഈ പ്രോജക്റ്റിന്റെ പ്രസക്തിയുണ്ട്, രീതിയുണ്ട്, പിന്നെ ഫലപ്രാപ്തിയും എഴുതിയിട്ടുണ്ട്. ലക്ഷ്യം. ഏത് എണ്ണൽ സംഖ്യയുടെയും കൃതി എണ്ണൽ സംഖ്യ ആണെങ്കിൽ അവസാനത്തെ അക്കം എളുപ്പമാർഗത്തിൽ കണ്ടെത്തണം. രീതിശാസ്ത്രം, സാമ്പിൾ മെത്തേഡ്, കലത്തിലെ ചോറ് വെന്തോ എന്ന് നോക്കുന്നതിനായി കുറച്ച് വറ്റ് എടുത്തു നോക്കുന്നത് പോലെ. സാമ്പിൾ മെത്തേഡിന്റെ മലയാളം കൃത്യം കിട്ടാഞ്ഞിട്ടാ തോന്നുന്നു ഇങ്ങനെ എഴുതിയത് അല്ലേ. എന്തായാലും കാര്യം മനസ്സിലാവുന്നുണ്ട്. ആദ്യം മൂന്ന് സംഖ്യകൾ എടുത്ത് കൃതികളുടെ അവസാനത്തെ അക്കത്തിന്റെ പ്രത്യേകതകൾ കണ്ടെത്തി. തുടർന്ന് 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ കൃതികൾ പ്രത്യേകതകൾക്കനുസരിച്ച് വർഗീകരിച്ചു. വിശകലനത്തിൽ നിന്ന് സംഖ്യകളുടെ കൃതികളുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം, പ്രസ്തുത സംഖ്യയുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കവും കൃതിയും മാത്രം പരിഗണിച്ച് എളുപ്പത്തിൽ കണ്ടെത്താം എന്ന് തെളിഞ്ഞു. മുഴുവൻ ഗുണിക്കേണ്ട ആവശ്യമില്ല. അവസാനത്തെ അക്കം പ്രത്യേകതകൾ. ഏതൊക്കെ സംഖ്യകളാണ് എടുത്തിട്ടുള്ളത് നോക്കാം. 2 കൃതികൾ എടുത്തിട്ടുണ്ട്, 4 എടുത്തിട്ടുണ്ട്, 5 എടുത്തിട്ടുണ്ട്. 2 കൃതികൾ, 2 കൃതി 1 എന്നാൽ 2, 2 സ്ക്വയർ 4, 2 കൃതി 3 8, 2 കൃതി 4 16, 2 2 4 4 2 8, 8 2 16, 16 2 32, 6 2 12 എന്ന് എഴുതാലോ അല്ലെ. അവസാനത്തെ അക്കം 2 തന്നെ. പിന്നെ 32 × 2 64, അവസാനത്തെ അക്കം 4. 64 × 2 128, 4 2 8. അപ്പൊ 2 4 8 6, 2 4 8. ഇതാണ് മുഴുവൻ സംഖ്യ എഴുതണ്ടെന്ന് പറഞ്ഞത്. വെറുതെ ഇതുകൊണ്ട് അവസാനത്തെ അക്കത്തിനെ മാത്രം 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 4 8 6, 2 4 8, അടുത്തത് എന്തായിരിക്കും? 8 2 16 6. അപ്പോൾ ഒരു ക്രമം ഉണ്ടല്ലോ. 4 കൃതികൾ, 4 4 4 16, ഇതിനെ മാത്രം ഗുണിച്ചു നോക്കുക കേട്ടാ. ഈ കള്ളി എഴുതണ്ടെന്ന് ആണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത്. നോക്കുക. 4 4 16, 6 4 24, 4 4 16, 6 4 24, 4 4 16, 6 4 24. ഇതാ ഇതന്നെ. അപ്പോൾ മുഴുവൻ സംഖ്യയും എഴുതേണ്ടതില്ല, അത് എളുപ്പായില്ലോ. 5 കൃതികൾ, 5 5 സ്ക്വയർ 25, 5 5 25, 5 5 25, 5 5 25. ഒരേ സംഖ്യ തന്നെ, അതേ സംഖ്യ തന്നെ വരുന്നുണ്ട് 5 കൃതികൾ. അടുത്തത് എന്താ എഴുതിക്കണം നോക്കാം. കണ്ടെത്തലുകൾ. അപ്പോൾ ചോറിന്റെ വറ്റെടുത്ത് നോക്കണ പോലെ നോക്കിന്നാ പറഞ്ഞത്. ഈ 3 എണ്ണത്തിൽ നിന്ന് എന്തൊക്കെയാ കണ്ടെത്തിയത് നോക്കാം. 2 1 മുതലുള്ള കൃതികളുടെ അവസാനത്തെ അക്കം 2 4 8 6, 2 4 8 6 എന്ന സംഖ്യാക്രമത്തിലാണ്. 2 4 8 6 കഴിഞ്ഞിട്ട് പിന്നെ അത് ആവർത്തിക്കുകയാണ്. 4 കൃതികളുടെ അവസാനത്തെ അക്കം 4 6 4 6 എന്ന സംഖ്യാക്രമത്തിലാണ്. 5 കൃതികളുടെ അവസാനത്തെ അക്കം 5 തന്നെയാണ്. കൃതികളുടെ അവസാനത്തെ അക്കം കണ്ടെത്താൻ മുഴുവൻ സംഖ്യയും എഴുതേണ്ടതില്ല, കൃതി മുഴുവൻ ഗുണിച്ചു നോക്കേണ്ടതില്ല. എന്ത് മതി?
തൊട്ടു മുൻപുള്ള കൃതിയുടെ അവസാനത്തെ അക്കത്തെ പ്രസ്തുത സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത് നമ്മൾ കണ്ടു അല്ലെ. സംഖ്യകളുടെ കൃതികളുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഒരു സംഖ്യാക്രമത്തിൽ ആയിരിക്കും. ഇവിടെ ഒരു സംഖ്യാക്രമം ഉണ്ട്, രണ്ടിന്റെ കൃതികൾക്ക് രണ്ട് നാല് എട്ട് ആറ് എന്നാണ് സംഖ്യാക്രമം. ഇവിടെയോ നാല് ആറ് എന്ന സംഖ്യാക്രമം, ഇവിടെ അഞ്ച് 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 എന്നുള്ള സംഖ്യാക്രമം. അവസാനത്തെ അക്കം ഒരേ സംഖ്യ തന്നെ വരുന്ന കൃതികൾ, അത് മനക്കണക്കായി ചെയ്യാനേ ഉള്ളൂ അല്ലെ. ഒന്നിന്റെ എല്ലാ കൃതികളുടെയും അവസാനത്തെ അക്കം ഒന്ന്, അഞ്ചിന്റെ എല്ലാ കൃതികളുടെയും അവസാനത്തെ അക്കം അഞ്ച് തന്നെ എന്ന് പറഞ്ഞു. ഇനി ആറിന്റെ എല്ലാ കൃതികളുടെ അവസാനത്തെ അക്കം ഒന്ന് ഗുണിച്ചു നോക്കാം മനസ്സില്. ആറ് ആറ് മുപ്പത്തി ആറ്, ആറ് ആറ് മുപ്പത്തി ആറ്, പിന്നെ ആറന്നെ വരുന്നത്. അപ്പോൾ എല്ലാ കൃതികളുടെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം ആറ്. പത്ത്, ഇവിടെ അവസാനത്തെ അക്കം പൂജ്യമാണ്. പത്ത് സ്ക്വയർ നൂറ്, അവിടെയും പൂജ്യം. പൂജ്യം ഗുണിക്കണം പൂജ്യം എന്നാണ് വരിക. അപ്പൊ എല്ലാറ്റിന്റെയും പൂജ്യം. പതിനൊന്ന്, പതിനൊന്നിന്റെ ഏത് കൃതിയുടെയും അവസാനത്തെ അക്കം ഒന്ന്. ഒന്ന് ഇൻറ്റു ഒന്ന്, ഒന്ന് ഇൻറ്റു ഒന്ന് എന്നാണ് വരിക ഓരോ കള്ളിയിലും. അപ്പോൾ ഒന്ന്. ഇനി അവസാനത്തെ അക്കം നൂറ്റി പതിനൊന്ന് കൃതി രണ്ട്. അതായത് അവസാനത്തെ അക്കം ഒന്നായ ഏതൊരു സംഖ്യയുടെയും ഏതൊരു കൃതിയുടെയും അവസാനത്തെ അക്കം ഒന്ന് തന്നെ. അവസാനത്തെ അക്കം അഞ്ചായ ഏതൊരു വലിയ സംഖ്യയുടെയും ഏതൊരു കൃതിയുടെയും അവസാനത്തെ അക്കം അഞ്ച് തന്നെ. അതുപോലെ ആറിന്റെ കൃതികളുടെ അവസാനത്തെ അക്കം ആറ്. പൂജ്യം വന്നാൽ അവസാനത്തെ അക്കം പൂജ്യം. ഓക്കെ, അത് എളുപ്പല്ലേ? ആ, എളുപ്പത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവസാനത്തെ അക്കം രണ്ട് സംഖ്യകൾ ക്രമത്തിൽ വരുന്ന കൃതികൾ ഏതൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അനാമിക? നാലിന്റെ കൃതികളും ഒമ്പതിന്റെ കൃതികളും. നാല് നാല് പതിനാറ്, ആറ് നാല് ഇരുപത്തിനാല്, നാല് നാല് പതിനാറ്, നാല് കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് ആദ്യം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. അവസാനത്തെ അക്കത്തിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ മതി, മുഴുവൻ സംഖ്യയും എഴുതേണ്ടതില്ല. അപ്പോൾ നാല് ആറ്, നാല് ആറ് എന്നിങ്ങനെ കണ്ടെത്തി. ഒമ്പതിന്റെ കൃതികളോ ഒമ്പത് ഒന്ന്, ഒമ്പത് ഒന്ന് എന്നിങ്ങനെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതിന് വേറൊരു കണ്ടെത്തലും കൂടി നടത്തിയിട്ടുണ്ടല്ലോ ഈ കുട്ടി. നാല് കൃതി എക്സ്, നാലിന്റെ ഏത് കൃതി എടുത്താലും എക്സ് ഒറ്റ സംഖ്യയാണെങ്കിൽ, കൃതി ഒറ്റ സംഖ്യയാണെങ്കിൽ അവസാനത്തെ അക്കം നാല്. നോക്കാം, നാലിന്റെ കൃതി ഒന്ന്, മൂന്ന്, നാല്. അഞ്ചിന്റെ, നാല് കൃതി അഞ്ചിന്റെ നാല്. പിന്നെ ഇനി അടുത്തത് ഏതായിരിക്കും? നാല് കൃതി ഏഴ്. ഇനി കൃതി ഇരട്ട സംഖ്യ, എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ കൃതിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൃതി ഇരട്ട സംഖ്യയായാൽ നാല് കൃതി രണ്ട്, ആറ്. നാല് കൃതി നാല്, അവസാനത്തെ അക്കം ആറ്. നാല് കൃതി ആറ്, അവസാനത്തെ അക്കം ആറ്. എക്സ് ഇരട്ട സംഖ്യയായാൽ അവസാനത്തെ അക്കം ആറ്. ഇനി ഒമ്പത് കൃതി എക്സ്, എക്സ് ഒറ്റ സംഖ്യയായാൽ ഒമ്പത്, എക്സ് ഇരട്ട സംഖ്യയായാൽ ഒന്ന്. ഇവിടെ നോക്കിയാല് എളുപ്പത്തിൽ കാണാലോ. ഇനി നാലിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും കൃതി ഒറ്റ സംഖ്യയായാൽ അവസാനത്തെ അക്കം നാല്, കൃതി ഇരട്ട സംഖ്യയാണെങ്കിൽ അവസാനത്തെ അക്കം ആറ്. ഒമ്പതിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും കൃതി ഒറ്റ സംഖ്യയായാൽ ഒമ്പത്, അവസാനത്തെ അക്കം ഒമ്പത്, കൃതി ഇരട്ട സംഖ്യയായാലോ അവസാനത്തെ അക്കം ഒന്ന്. അപ്പോൾ അതും കണ്ടെത്തി. ഇനി നാലെണ്ണം ഉള്ളതാണുള്ളത് അല്ലെ. അവസാനത്തെ അക്കം നാല് സംഖ്യകൾ ക്രമത്തിൽ വരുന്ന കൃതികൾ. രണ്ടിന്റെ കൃതികൾ നാം ഇതിനകം കണ്ടെത്തി കഴിഞ്ഞു ആദ്യം തന്നെ, രണ്ട് നാല് എട്ട് ആറ്, രണ്ട് നാല് എട്ട് ആറ്. അതുപോലെ മൂന്നിന്റെ കൃതികൾ മൂന്ന് ഒമ്പത് ഏഴ് ഒന്ന്, മൂന്ന് ഒമ്പത് ഏഴ് എന്ന ക്രമത്തിലാണ് വരുന്നത്. ഏഴിന്റെ കൃതികളോ ഏഴ് ഒമ്പത് മൂന്ന് ഒന്ന് എന്ന ക്രമത്തിലും, എട്ടിന്റെ കൃതികൾ എട്ട് നാല് രണ്ട് ആറ് എന്ന ക്രമത്തിലും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അവസാനത്തെ അക്കം കണ്ടെത്താൻ അതിനുണ്ട് ഇവിടെയുണ്ട് പ്രത്യേകത എന്നാണ് ഈ കുട്ടി പറയുന്നത് കേട്ടോ. രണ്ട് കൃതി ഒന്ന്, പിന്നെ അതിന് രണ്ടാണ് വരിക. അടുത്ത രണ്ട് കൃതി രണ്ട് വരുന്നത്, അവസാനത്തെ അക്കം രണ്ട് വരുന്ന ഏത് കൃതിക്കാണ്? രണ്ട് കൃതി അഞ്ചിന്. ഒന്നും നാലും അഞ്ച്, അഞ്ചും നാലും
ഒമ്പത്. അടുത്തത് രണ്ടകൃതി ഒമ്പതിനാണ് അവസാനത്തെ അക്കം രണ്ട് വരുന്നത്. ഇനി രണ്ടകൃതി മൂന്നിനാണ് അവസാനത്തെ അക്കം എട്ട് വരുന്നത്. അപ്പോൾ എട്ട് വരുന്ന അടുത്ത സംഖ്യ ഏതാണ്? രണ്ടകൃതി ഏഴ്. നാല് കൂട്ടിയാൽ മതി, മൂന്നിനോട് നാല് കൂട്ടിയാൽ മതി. അപ്പൊ മൂന്ന്, ഏഴ്, പതിനൊന്ന്, പതിനഞ്ച്, രണ്ടിന്റെ ഈ കൃതികൾക്കാണ് അവസാനത്തെ അക്കം എട്ട് വരുന്നത്. ഇനി അതുപോലെ രണ്ടകൃതി രണ്ട്, ആറ്, പത്ത്, പതിനാലിനാണ് അവസാനത്തെ അക്കം നാല് വരുന്നത്. അങ്ങനെ ഈ ഇതിൽ അവസാനിക്കുന്ന സംഖ്യകൾ, രണ്ടിൽ അവസാനിക്കുന്ന ഏത് സംഖ്യകൾക്കും ഇത് ബാധകമാണ്. മൂന്നിൽ അവസാനിക്കുന്ന സംഖ്യകളുടെയാണ് അവയ്ക്കും ഈ പ്രത്യേകതകൾ ബാധകമാണ്. അപ്പോൾ ഇനി അതിനെ എന്താ കണ്ടെത്തല് ഒന്ന് നോക്കാം. ആ ഉണ്ട്, അവസാനത്തെ അക്കം എക്സിനെ നാല് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഒന്ന് രണ്ടകൃതി ഒന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടകൃതി അഞ്ചിനാണ് വരുന്നത് രണ്ട്, അവസാനത്തെ അക്കം രണ്ട് എന്ന് നേരത്തെ കണ്ടുല്ലോ. അതേപോലെ രണ്ട് കൃതി അഞ്ച് എന്നാണ് വിചാരിക്ക, അപ്പൊ അഞ്ചിനെ നാല് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് വരും, അവസാനത്തെ അക്കം രണ്ടാണ്. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം രണ്ട്, മൂന്്ന്, ഏഴ്, എട്ട് ആയ, രണ്ട്, മൂന്ന്, ഏഴ്, എട്ട് ആയ ഏത് സംഖ്യയുടെയും കൃതിയുടെയും ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്താനായി ഇതുപോലെ ആദ്യത്തെ നാല് കൃതികളുടെ അവസാനത്തെ അക്കം എഴുതുക. ഇതിപ്പോ ആദ്യത്തെ നാല് കൃതികളുടെ അവസാനത്തെ അക്കം കൂടിയാണ് രണ്ട്, നാല്, എട്ട്, ആറ്, മൂന്ന്. മൂന്ന് കൃതി ഒന്ന്, മൂന്ന്, മൂന്ന് കൃതി രണ്ട്, ഒമ്പത്, മൂന്ന് കൃതി മൂന്ന്, ഏഴ്, മൂന്ന് കൃതി നാല്. മൂന്ന് കൃതി നാലിനെ നാല് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം പൂജ്യം കിട്ടും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് മൂന്ന് കൃതി നാലിന്റെ അവസാനത്തെ അക്കം കൂടി ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നാല് കൃതികളുടെ അവസാനത്തെ അക്കം എഴുതുക. തുടർന്ന് തന്നിരിക്കുന്ന കൃതിയെ നാല് കൊണ്ട് ഹരിച്ച് ശിഷ്ടം കിട്ടുന്നതിനനുസരിച്ച് ഉത്തരം എഴുതിയാൽ മതി. ഏത് കൃതിയാണ് തന്നിട്ടുള്ളത് എങ്കിൽ അതിനെ എന്തുകൊണ്ടിരിക്കണം? നാല് കൊണ്ട് ഹരിക്കണം. ശിഷ്ടം ഒന്ന് വന്നാൽ ഏതാണ്? ഇവിടെ മൂന്ന് കൃതി അഞ്ച് എന്നാണ് വിചാരിക്കുക, ശിഷ്ടം ഒന്നാണ് വരിക. അപ്പോൾ അവസാനത്തെ അക്കം മൂന്ന്. അതാണ് ഈ പട്ടിക കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ. കൃതികളും അവസാനത്തെ അക്കവും ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. നിഗമനം. സംഖ്യയുടെ കൃതിയുടെ അവസാനത്തെ അക്കം കണ്ടെത്താനായി സംഖ്യയുടെ അവസാനത്തെ അക്കവും കൃതിയും മാത്രം പരിഗണിച്ചാൽ മതി. ഏത് എണ്ണൽ സംഖ്യയുടെയും കൃതി എണ്ണൽ സംഖ്യ ആണെങ്കിൽ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം എളുപ്പത്തിൽ കണ്ടെത്താം. പ്രയാസമാണെന്ന് തോന്നുന്ന പല പ്രവർത്തനങ്ങളും ഗണിത രീതികൾ കൊണ്ട് ലളിതമാകുമ്പോൾ പഠനം രസകരമാവുന്നു. നിങ്ങൾക്ക് ഗണിത പഠനം രസകരമാണോ? പ്രവചനം, ഇത് തുടർ പ്രവർത്തനം. ഒറ്റയുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏത്? രണ്ട് കൃതി ഇരുപത്തിനാല്, ആയിരത്തി നാല് കൃതി പത്ത്, അഞ്ച് കൂട്ടണം അഞ്ച് കൃതി രണ്ട് കൂട്ടണം അഞ്ച് കൃതി മൂന്ന് കൂട്ടണം എക്സെട്ര അഞ്ച് കൃതി പത്ത്, ആറ് കൃതി ആറിന്റെ ആറ് പ്രാവശ്യം എഴുതിയതിനെ ആറ് കൊണ്ട് ഹരിച്ചത്, ഒമ്പത് തൊട്ടിട്ട് ഒമ്പത് കൃതി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള സംഖ്യകളുടെ സംഖ്യകൾ കൂട്ടിയതിന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏത്? ഇതെല്ലാം US പരീക്ഷാ പേപ്പർ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ് എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇപ്പൊ തുടർ പ്രവർത്തനം കഴിഞ്ഞു. അനാമികയുടെ പ്രോജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? എത്രയാ ഗ്രേഡ് കൊടുക്കാൻ പറ്റുക ഒന്ന് ആ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.